ഓഡിഷനിൽ കണ്ടിരിക്കേണ്ട ഒരു ഭയങ്കര അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഭയങ്കര വലിയൊരു ക്ലഫിന്റെ മോളില് ഒരു തരം വാണ്ടറിംഗ് ബേർഡ്സ് ആണ് ഗാനറ്റ് എന്ന് പറയും. അവരുടെ ഏറ്റവും വലിയ കോളനിയാണിത് ന്യൂസിലാൻഡില്. അത് കാണാൻ വേണ്ടിയിട്ട് വന്ന ടൂറാണ് ഇന്നത്തേത്. കാണാൻ മറക്കരുത്, കാണാം. അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. വെൽക്കം ബാക്ക് ടു ബോയ് ആൻഡ് കോഫി. ഇന്നത്തെ ഇന്നത്തെ വ്ളോഗ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഹോക്സ് ബേയിലോട്ടാണ് പോകുന്നത്. ഹോക്സ് ബേയിൽ നമ്മളെത്തി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മൾ വേഗം പോകുന്നത് ഒന്നരയ്ക്കുള്ള ഗാനറ്റ് സഫാരി കിഡ്നാപ്പേഴ്സ് പോകാനായിട്ടാണ്. സോ നമ്മൾ ചെന്നു, അങ്ങനെ നമ്മുടെ ബസ്സിൽ കയറി. നമ്മുടെ ബസ് ഡ്രൈവറുടെ പേരാണ് വെയ്ൻ. ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു മനുഷ്യൻ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. ഇവരുടെ കൂട്ടത്തിൽ ഇവരുടെ ഈ ഒരു ബസ്സിൽ കയറിയാണ് നമ്മളിന്ന് കേപ്പ് കിഡ്നാപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടൂറ് എടുത്തേക്കുന്നത്. സോ പോകുന്ന വഴിക്ക് ഫുൾ റണ്ണിങ് കമൻട്രി ആയിരുന്നു. ഈ പോകുന്ന സ്ഥലത്തെക്കുറിച്ചിട്ടും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ പുള്ളിക്കാരൻ നന്നായിട്ട് റണ്ണിങ് കമൻട്രി പറഞ്ഞുകൊണ്ടേയിരുന്നു. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. നമ്മുടെ മുമ്പിൽ വേറൊരു ബസ്സുണ്ട്, അത് ഓടിച്ചിരുന്ന ഒരു ലേഡിയാണ്. പിന്നെ ഈ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ആക്ച്വലി ഉള്ളത് ഹോക്സ് ബേയിലാണ്. ഹോക്സ് ബേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസിലാൻഡിൻ്റെ ഒരു കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സ്ഥലമാണ്. ഞാൻ നേപ്പിയറിൻ്റെ വീഡിയോ തൊട്ട് പുറകെ ഇടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇന്ന് ഞാൻ പോയേക്കുന്നത് 1:30 ഞാൻ നേരത്തെ പറഞ്ഞോളാൻ ഒരു കേപ്പ് ഗാനറ്റ് ബേർഡ്സിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സഫാരി എടുത്തിട്ടാണ് പോയത്. അപ്പം നമ്മൾ എടുത്തേക്കുന്നത് നമുക്ക് കേപ്പിൻ്റെ മോളിൽ പോകണം, കുറച്ച് ക്ലിഫ് ഒക്കെ കാണണം, കുറച്ച് ഹൈറ്റിൽ നിന്നിട്ട് താഴോട്ട് നോക്കി സംഭവങ്ങൾ കാണണം. ഈ പോകുന്ന അടിപൊളി റോഡ് ആക്ച്വലി ഇച്ചിരി ട്രിക്കിയാണ്, എല്ലാവർക്കും ഒന്നും ഓടിക്കാൻ പറ്റില്ല. മാത്രമല്ല അങ്ങോട്ട് ആക്സസ്സും ഇല്ല. ഗാനറ്റ് സഫാരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബസ് ടൂർസിന് മാത്രമേ അങ്ങോട്ട് ആക്സസ് ഉള്ളൂ. അവർക്ക് മാത്രമേ അവിടെ വണ്ടി ഓടിക്കാനും പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളീ പോകുന്നത് എത്ര ഹൈറ്റിലാണെന്ന് ചോദിച്ചു എനിക്ക് പറയാനൊന്നും അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ചെറിയ ഒരു ബസ്സിന് പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വെട്ടി ഉണ്ടാക്കിയിട്ടുള്ള റോഡ്, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നത് ആ ബ്ലൂ കളറിൽ കാണുന്നത് ഡെഫിനറ്റ്ലി പസഫിക് ഓഷ്യൻ്റെ ഏതൊക്കെയോ സൈഡ്സ് തന്നെയാണ്. നമ്മളിന്ന് ഈ പോകുന്നത് ഫുള്ള് ഈ പറഞ്ഞ കുറച്ച് ബേർഡ്സിനെ കാണാനാണ്. നമുക്ക് അവരുടെ അടുത്തോട്ട് എത്താം, ബട്ട് അതിന് മുമ്പ് കുറച്ച് സ്റ്റോപ്സ് ഉണ്ട് ടൂർസിൽ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ്, ടീ മറ്റാ പീക്ക് എന്ന് പറയുന്ന ഒരു ഹോക്സ് ബേയിൽ കണ്ടിരിക്കേണ്ട ഒരു പീക്കിനെ ഒരു സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നതും. ഇപ്പോഴത്തെ സൈഡോട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്ലിഫാണ്. ഇതൊരു ഭയങ്കര ഹൈറ്റിലാണ്. ഇവിടുന്ന് താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ബ്ലൂ ഓഷ്യനാണ്. സാൻഡ് സ്റ്റോണിൽ ഉള്ള ഒരു ക്ലിഫാണ്. അപ്പോൾ നമ്മൾ ആ നിൽക്കുന്ന അതിൻ്റെ സൈഡിലോട്ടും പോകാൻ പാടില്ല, ബിക്കോസ് ആ കാണുന്ന ബ്ലൂ കളർ ആക്ച്വലി ഓഷ്യനാണ്. ഞാൻ നിൽക്കുന്ന അത്രയും ഹൈറ്റിലാണ്. അപ്പം നമ്മൾ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കാണാൻ കിട്ടില്ല, അതാണ് അവസ്ഥ. അപ്പം ഇതൊരു സാൻഡ് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, അതാ നോക്കൂ ആ കാണുന്ന ഉണ്ടാക്കിയിരിക്കുന്നതല്ല, നാച്ചുറലി സാൻഡ് സ്റ്റോണിൽ ബിൽഡ് ആയിരിക്കുന്ന ഒരു ക്ലിഫാണ്. അതിൻ്റെ ആക്ച്വലി നമ്മളിപ്പം ബസ്സിലാണ് പോകുന്നത്, ഞാൻ പറഞ്ഞു ഗാനറ്റ് സഫാരി, ഗാനറ്റ് കേപ്പ് കിഡ്നാപ്പേഴ്സ്. ഇത് കൂടാതെ താഴെ കൂടെ ബീച്ച് വാക്ക് ഉണ്ട്. പക്ഷേ ആ കാണുന്ന സാൻഡ് സ്റ്റോൺസ് ഒരു കാലത്ത് ആ ഫോട്ടോസ് അതാണ് നമ്മുടെ ഗൈഡ് കാണിക്കുന്നത്. ഒരു കാലത്ത് ആ സാൻഡ് സ്റ്റോൺസ് അവിടെ നിന്ന് സ്ലൈഡ് ചെയ്ത് താഴെ പോയി വലിയ അപകടം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ എടുത്തു വെച്ചതൊക്കെ അവിടെയുണ്ട്. ഇതാ നോക്കുക, അത് ആ വീണേക്കുന്ന, ആ പൊടിഞ്ഞു വീണേക്കുന്ന എന്താ പറയുന്നത്, ആ സാൻഡ്, ആ ക്ലിഫിൻ്റെ ഒരു പോർഷനാണ്. സോ പക്ഷേ നമ്മൾ ആ നിൽക്കുന്ന ഏരിയ അത്ര സേഫ് ഒന്നും അല്ല. പക്ഷെ നമ്മൾ ടൂർസ് ബുക്ക് ചെയ്ത് പോകുമ്പോൾ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇതിൻ്റെ താഴെ കൂടെ ആൾക്കാർ വാക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ഈ ബീച്ച് കാണാൻ വേണ്ടിയിട്ട്. ബട്ട് അപ്പോഴും ഇത് സേഫ് അല്ല, ബിക്കോസ് ഏത് സമയവും ലാൻഡ് സ്ലൈഡിങ് എന്ന് പറഞ്ഞ പോലെ തന്നെ ക്ലിഫ് പൊട്ടി വീഴാനായിട്ട് ചാൻസ് ഉള്ളൊരു ഏരിയ ആണ്. പക്ഷേ ഇവിടെ നിന്ന് കാണുമ്പം കാണുന്ന വ്യൂ അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് ന്യൂസിലാൻഡിൻ്റെ. ആസ് യൂഷ്വൽ ഞാൻ പറയുന്നത് പോലെ ഒരു രക്ഷയുമില്ലാത്ത വ്യൂ, ഒരു രക്ഷയുമില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. അത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. താഴെ നോക്കുക, അത്രയും ഡീപ്പ് 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 സ്ഥലമാണ്. ബ്ലൂ കളർ ഓഷ്യൻ, ഡെഫിനറ്റ്ലി പസഫിക് ഓഷ്യൻ ഏതോ ഒരു പോർഷൻ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ്, അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ്. സോ ഇതിൻ്റെ ഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു, എനിക്ക് തോന്നുന്നു ഞാൻ ബുക്ക് ചെയ്തത് ഒരു $100 ആയിരുന്നു. ബിക്കോസ് ഞാനത് ഓഫറിലാണ് ബുക്ക് ചെയ്തത്. നമുക്ക് ഈ പോയി കഴിഞ്ഞാൽ ഈ ക്ലിഫ് കാണാം, ഇവർ നമ്മളെ കൊണ്ടുപോകും. ടോട്ടൽ ഒരു 3-4 hours എടുക്കും മോള് വരെ എത്തി. പിന്നെ ബേർഡ് വാച്ചിങ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ച്, അവിടുന്ന് ചെറിയൊരു റിഫ്രഷ്മെൻറ്റ്, ജസ്റ്റ് ഒരു കോഫി, മേ ബി ബിസ്ക്കറ്റ്സ്, അവിടുന്ന് തിരിച്ച് നമ്മൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇവരുടെ ഓഫീസിൽ, ഗാനറ്റ് സഫാരീസിൻ്റെ ഓഫീസിൽ തന്നെ എത്തും. ഞാൻ ആസ് യൂഷ്വൽ എല്ലാ ടൂർസും ബുക്ക് ചെയ്തേക്കുന്നത് ഓഫറിലാണ്. ഓഫറിലാതെ ഞാനൊന്നും ബുക്ക് ചെയ്യാറില്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു ടൂർസ് എല്ലാ സമയത്തും ഉണ്ടാവുമെങ്കിലും ബെസ്റ്റ് ടൈം ടു ഗോ എനിക്കൊന്ന് സെപ്റ്റംബർ ടു ഏപ്രിൽ ആണ്. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിൻ്റെ ഒരു സമ്മർ എക്സ്പീരിയൻസ് ആയിരുന്നു.
അപ്പോൾ ഇതാ ഇത് എന്താ പറയുന്നത് സൂപ്പർ എക്സ്പീരിയൻസ്. സോ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും ബസ്സിൽ കയറി. ഇവിടെ നിന്ന് നമ്മൾ ഇനിയും മുമ്പോട്ട് പോകാൻ പോകുന്നത് കുറച്ചും കൂടെ മുകളിലോട്ട് കയറുവാണ്. മുകളിലോട്ട് പോയാണ് നമ്മൾ ഫൈനലി നമ്മുടെ ഗാനറ്റ് ബേർഡ്സിനെ കാണാൻ പോകുന്നത്. ഗാനറ്റ് ബേർഡ്സിനെ കാണാനായിട്ട് ഈ ന്യൂസിലാൻഡിൽ ആക്ച്വലി മൂന്ന് സ്ഥലങ്ങളിലാണ് കാണാൻ പറ്റുന്നത്. ഒന്ന് ഓക്ലൻഡിലെ മുറിവായി ബീച്ചിൽ. അതിനെയൊക്കെ എപ്പോൾ കാണണം എന്നുള്ളത് ആക്ച്വലി നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് തന്നെ പോകണം. കാരണം അതിനൊക്കെ പെർട്ടിക്കുലർ ടൈംസ് ഉണ്ട്. ഗാനറ്റ് ബേർഡ്സ് എപ്പോഴാണ് വരുന്നത്, കോളനി ഉള്ളത്, ബേർഡ്സ് ഫ്ലൈ ചെയ്യുന്ന ടൈം, അങ്ങനെ ഡിഫറെൻ്റ് ടൈമിങ്സ് ഉണ്ട്. ഒന്ന് മുറിവായി ബീച്ച് ഓക്ലൻഡിൽ, പിന്നെ ഉള്ളത് ഇതാണ് ഗാനറ്റ് കോളനി. കാണണമെന്നുണ്ടെങ്കിൽ കേപ്പ് കിഡ്നാപ്പേഴ്സ് അത് ഹോക്സ് ബേയിലാണ്, ഹോക്സ് ബേയിൽ പോയി കാണാം. പിന്നെ ഒരു സ്പോട്ടും കൂടെ ഉണ്ട്, ബട്ട് അതെനിക്കറിയില്ല എത്രത്തോളം. പക്ഷേ ഈ മൂന്നെണ്ണത്തിലും ഏറ്റവും നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കേപ്പ് കിഡ്നാപ്പേഴ്സിലാണ്. ഞാൻ ഇവിടെ വെച്ചിട്ട് ഒരുപാട് നേരം ആ വെയിൻ്റെ വണ്ടി ഓടിക്കൽ കാണുമായിരുന്നു. കാരണം പുള്ളി ഓടിക്കുന്നത് മാനുവൽ ഗിയറായിരുന്നു. നമ്മുടെ നാട്ടിലെ ബസ്സിൻ്റെ പെട്ടിപ്പുറത്ത് കയറിയിരുന്ന് ബസ്സിലെ ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന കാണുന്ന അതേ എക്സ്പീരിയൻസ്. പുള്ളി ഗിയറൊക്കെ മാറ്റി വണ്ടി ഓടിക്കുന്നത്, നല്ല നീളമുള്ള കിട്ടി ഗിയറില്ലേ അതൊക്കെ. അങ്ങനെ അടിപൊളിയായിട്ട് വെയിൻ നമ്മളെയും കൊണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പ് 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 എത്തും തോറും, താഴോട്ട് നോക്കും തോറും എന്താ പറയുക, ഉയരം കൂടും തോറും ഭംഗി കൂടിക്കൂടി വരുവാണ്. പക്ഷേ ഇവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നോ ഐഡിയ. ഓക്കെ, താഴെ ആ കാണുന്ന ചെറിയ വൈറ്റ് കളറിൽ ഇരിക്കുന്ന പാർട്ടീസാണ് നമ്മൾ കാണാൻ പോകുന്നത്, ഗാനറ്റ് ബേർഡ്സ്. പക്ഷെ നമ്മുടെ ലൊക്കേഷൻ ഇതല്ല, നമ്മൾ ഇനിയും ഇവരുടെ കോളനി നേരിട്ട് തൊട്ടടുത്ത് കാണാനാണ് പോകുന്നത്. താഴെ കൂടെ ആ ചെറിയ തോതിൽ തിരയടിച്ച് എന്താ പറയുക കരയിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഓഷ്യൻ അല്ലെങ്കിൽ പസഫിക് ഓഷ്യൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഏതോ ഒരു പോർഷൻ. സോ നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുകളിലോട്ട് എത്തും തോറും സീഗൾസിനെ കാണാൻ തുടങ്ങും. സീഗൾസിനെയും കണ്ട് നമ്മുടെ പോർഷനിലോട്ട് എത്തുകയാണ്. ബിഫോർ നമ്മൾ ഗാനറ്റ് ബേർഡ്സിനെ കാണുന്നതിന് മുമ്പ്, ഗാനറ്റ് ബേർഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓർ ദ ലാർജസ്റ്റ്, ആക്ച്വലി ലാർജസ്റ്റ് സീ ബേർഡ്സ് ആണ്. ഇവർ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആക്ച്വലി ഓക്കെ ഇവർ പേര് കേട്ടേക്കുന്നത് ഇവരുടെ ഡൈവിങ്ങിനാണ്. പ്ലഞ്ച് ഡൈവിംഗ് എന്ന് പറയും, ഭയങ്കര ഷാർപ്പ് ഡൈവേഴ്സ് ആണ് ഇവർ. സോ യെസ്, ഒന്ന് ഹോൾഡ് ചെയ്തേക്കാം. ഇതാണ് ഗാനറ്റ് ബേർഡ് കോളനി. ഈ പാർട്ടീസ് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവരിങ്ങനെ നെസ്റ്റ് പോലെ ഉണ്ടാക്കി ഇവിടെ കുഞ്ഞുങ്ങളുണ്ടായി ഇവിടെ ജീവിക്കും. ഇതിൻ്റെ പുറകിൽ ലവ് സ്റ്റോറി എന്നൊക്കെ പറയും. ലൈക്ക് ഇവർ എപ്പോഴും മിക്കവാറും ഇവർ കപ്പിൾസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവരിവിടെ ഇരിക്കും, കുഞ്ഞുങ്ങളുണ്ടാകും, മുട്ടയിടും. കുഞ്ഞുങ്ങൾ ഉണ്ടായി വരുന്ന കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ഇങ്ങനെ ഫെദർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബട്ട് വൺസ് ഇവർ അഡൾട്ട്സ് ആയി കഴിയുമ്പോൾ ഇവരുടെ കളർ ഈ ഒരു അടിപൊളി കളറാണ്. ബേസിക്കലി ഒരു വൈറ്റ് ബോഡി, യെല്ലോ ഈഷ് കളറുള്ളൊരു തലയുടെ മുകളിലും നല്ലൊരു പിൻ പോയിന്റ് ടെയിലും നല്ല അടിപൊളി ബീക്കും ആണ്. സോ ഇതാണ് ഇവരൊക്കെ എന്താ പറയുന്നത് ഇവരുടെ ഈ ഡൈവിങ്ങിന് ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ. ബേസിക്കലി ഇവർക്ക് നല്ല വെയിറ്റ് ഉള്ള നല്ല അത്യാവശ്യം ഹെവിയാണ് ഗാനറ്റ് ബേർഡ്സ്. ഇതിൻ്റെ ഇടയ്ക്ക് ഗാനറ്റ് ബേർഡ്സ് ആക്ച്വലി ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പം നമ്മളോട് നമ്മുടെ ആള് പറഞ്ഞു, നമ്മുടെ ഇൻസ്ട്രക്ടർ പറഞ്ഞിരുന്നു, ഇവരൊരിക്കലും നമ്മളെ കണ്ട് ഡിസ്റ്റർബ് ആവാത്തൊന്നുമില്ല, ഇവരവിടെ ഇരിക്കും അവരുടെ കാര്യങ്ങൾ നോക്കി, അവർ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുക, കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന കാര്യം. മുകളിൽ കൂടെ പറന്ന് നടക്കുന്ന ഈ പാർട്ടീസ് ഒന്ന് രണ്ട് പേര് അങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. കുറേ സമയം കുഞ്ഞുങ്ങളെ നോക്കി ഇങ്ങനെ ഇരിക്കും ഇവർ. കുറേ സമയം പിള്ളേരെ നോക്കി മടുത്ത് കഴിയുമ്പോൾ റിലാക്സേഷൻ വേണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിവിടുന്ന് പറന്ന് നേരെ കടലിൽ പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓളങ്ങളിൽ ഇങ്ങനെ വെറുതെ നടക്കും. അതാണ് ഇവരുടെ റിലാക്സേഷൻ. വീണ്ടും തിരിച്ചു വരും, കുഞ്ഞുങ്ങളെ നോക്കും. സോ ഇവർക്ക് ഇവരുടെ ലൈഫ് ബേസിക്കലി ഒരു അത്യാവശ്യം കഷ്ടത പിടിച്ച ഒരു ലൈഫ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇവർ ചെയ്യുന്ന എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് നാൾ ഇങ്ങനെ ഇരിക്കും, കുഞ്ഞുങ്ങൾ മുട്ട വിരിയും, കുഞ്ഞുങ്ങളുണ്ടാവും. ഇതിനുശേഷം ന്യൂസിലൻഡിൽ നിന്നും ഓസ്ട്രേലിയയിലോട്ട് ഓൾമോസ്റ്റ് 3,000 miles ഫ്ലൈ ചെയ്ത് ഇവർ പോവും. ബേസിക്കലി ആ ഒരു എന്താ പറയുന്നത് മൈഗ്രേഷൻ അല്ലെങ്കിൽ പ്രയാണം ഒരു ഭയങ്കര സീരിയസ് സംഭവമാണ്. അത് വളരെ കുറച്ച് എന്താ പറയുന്നത് കുറച്ച് പേരെ അതിൽ വിജയിക്കത്തുള്ളൂ, ബിക്കോസ് മോസ്റ്റ്ലി എല്ലാവരും ചത്തുപോകും. പക്ഷെ പോയി തിരിച്ചു വരുന്നവർ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്ന ചാൻസസ് വളരെ കുറവാണ്. ബട്ട് ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാവും. ഈ കുഞ്ഞുങ്ങളൊന്നൊന്ന് കപ്പാസിറ്റി ആയി കഴിയുമ്പോൾ ഇവരുടെ ബോഡിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് വെക്കും. അപ്പോൾ ഇവർക്ക് ഈ ഫുൾ 3,000 miles ഓഷ്യനെ എന്താ പറയുക ക്രോസ് ചെയ്ത് ഓസ്ട്രേലിയ വരെ പോയി തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി ആകും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അത്രയും ലോങ് ഫ്ലൈറ്റും കൂടെ ആണല്ലോ ഇവർ, അത്രയും വലിയ ലോങ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവർ എന്താ പറയുന്നത് ഓഷ്യനെ ക്രോസ് ചെയ്യേണ്ടത്. സോ അങ്ങനത്തെ ഒരു വാണ്ടറിങ് ബേർഡ്സ്. ഓക്കെ, എനിവേയ്സ് നമുക്കുള്ള കോഫി ആൻഡ് ബിസ്ക്കറ്റ്സ് ആൻഡ് ടീ നമ്മളുടെ ടൂർ ഇൻസ്ട്രക്ടേഴ്സ് തന്നതായിരുന്നു. അത് നമ്മളതൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സ്ഡ് ഒക്കെ ആയി അവിടുന്ന് തിരിച്ച്
ആ പോരാനായിട്ടുള്ള പരിപാടികൾ ആയിട്ടുണ്ട്. തിരിച്ചു വരുന്ന വഴിക്ക് ന്യൂസിലൻഡ് ഫേമസ് മനൂക്ക ഹണി ഉള്ള മനൂക്ക ഫ്ലവേഴ്സ് ഐ മീൻ ഫ്ലവറിങ് ചെടികളാണ് ഒക്കെ കണ്ട് നമ്മൾ തിരിച്ചു വീണ്ടും നേപ്പിയറിലെത്തി. ഈ വ്ളോഗിന്റെ ബാക്കി നേപ്പിയർ 1930s സിറ്റി ഓഫ് ന്യൂസിലൻഡിന്റെ വ്ളോഗ് തൊട്ട് പുറകെ വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് അൻറിൽ ദെൻ ഗോഡ് ബ്ലെസ് യു ഓൾ സീ യു നെക്സ്റ്റ് ടൈം ബെറിങ് കോഫി സൈനിങ് ഓഫ്. അപ്പൊ അടുത്ത വ്ളോഗിൽ നേപ്പിയറിന്റെ കുറച്ച് ടൗൺസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. 1930s സിറ്റി. അൻറിൽ ദെൻ ടേക്ക് കെയർ.